നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻഡിയോർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നവരുടെ 30 ലിസ്റ്റ് ഇന്നലെ പുറത്തു വന്നല്ലോ. അതിൽ പല പ്രമുഖ താരങ്ങളുടെയും അഭാവം, പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിച്ചിട്ടുണ്ട്. മോസല എവിടെ, അതുപോലെ നമ്മുടെ റോഡ്രിഗോ എവിടെ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അതേസമയം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. അതിൻ്റെ വശങ്ങൾ പലതാണ്, നമ്മൾ അത് വേറെ ചർച്ച ചെയ്യണം. പക്ഷേ ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇടം പിടിക്കാൻ അർഹതയുണ്ടായിരുന്നുവോ, അദ്ദേഹം അർഹിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടിയതിന് മറഡോണ ട്രോഫി ലഭിച്ചയാളാണ്. അതുപോലെ നമുക്കറിയാം, പോയ സീസണിൽ അൽ നസറിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി യുവേഫ നേഷൻസ് ലീഗിൻ്റെ യൂറോ കപ്പിൻ്റെ ക്വാളിഫയറിൽ പോർച്ചുഗലിന് ടോപ്പ് സ്കോററായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നയാളാണ്. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആ ഒരു 30 ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ടൊരു കണക്ക് എടുത്ത് നോക്കിയാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോയ സീസണിൽ അൽ നസറിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി 51 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത്. ഈ ബാലൻഡിയോറിന് പരിഗണിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകളാണത്. പക്ഷേ അദ്ദേഹത്തിന് പരിഗണന കൊടുത്തിട്ടില്ല. യൂറോ കപ്പിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നാൽ പോലും ഈ കണക്കുകളൊക്കെ വെച്ച് അദ്ദേഹത്തിന് ബാലൻഡിയോറിൻ്റെ ഈ 30 ലിസ്റ്റിൽ ഇടം കിട്ടണമായിരുന്നു. അതുപോലെ ബാലൻഡിയോർ കിട്ടണം എന്നല്ല പറയുന്നത്, കിട്ടാൻ അർഹതയുണ്ട് എന്നൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, യൂറോപ്പിന് പുറത്തുള്ള പ്രകടനങ്ങൾ അങ്ങനെ ബാലൻഡിയോറിനായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യന്മാരായ താരങ്ങൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു അവാർഡാണ്, ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ കൊടുത്തിരുന്ന അവാർഡാണ് ഈ ബാലൻഡിയോർ എന്ന് പറയുന്ന ഗോൾഡൻ ബോൾ, അതാണല്ലോ ബാലൻഡിയോർ. പിന്നെ 90s മധ്യത്തിലാണ് ആ ഒരു നിയമം മാറ്റി എല്ലാവർക്കും കൊടുക്കാം എന്ന രൂപത്തിലേക്ക് വരുന്നത്. എന്നിട്ടും പക്ഷേ യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾക്ക് തന്നെയാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞ ബാലൻഡിയോർ കിട്ടിയത് യൂറോപ്യൻ ലീഗ് കളിക്കാത്ത MLS കളിക്കുന്ന മെസ്സിക്കല്ലേ എന്ന്. പക്ഷേ അത് MLS കളിച്ചതിന് കിട്ടിയതല്ലെന്നും യൂറോപ്പിലും അതുപോലെ വേൾഡ് കപ്പിലും ഒക്കെ കളിച്ചതിന് കിട്ടിയതാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി നയം വ്യക്തമാവുകയാണ്, യൂറോപ്പിന് പുറത്തുള്ള ലീഗുകളിൽ എന്തൊക്കെ നേടിയാലും അതൊന്നും ബാലൻഡിയോറിന് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഈ ഒരു 30 ലിസ്റ്റിൽ ഇടം ലഭിക്കാതെ പോയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.